ആരാധിക്കുന്ന കർത്താവേ, ആയിരം ആരാധന കർത്താവേ, ആരാധന പൂർണ്ണ ഹൃദയത്തോടെ ആരാധന. സ്വയം ഞാനങ്ങെ സ്നേഹിക്കുന്നു, ആരാധന ഞാനങ്ങെ ആരാധിക്കുന്നു, ആത്മാ സ്വയം ഞാനങ്ങെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ആമേൻ. ശിവേ ആരാധന ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ ശിവേ, ഹല്ലേലൂയാ മലാഖമാരോട് ചേർന്ന്, ഹല്ലേലൂയാ സ്വർഗത്തോട് തിരുസഭയോട് ചേർന്ന് കരങ്ങൾ ഉയർത്താം. ഒന്ന് ചേർന്ന് ഈ പ്രഭാതത്തിൽ സർവസൃഷ്ട ജാലങ്ങളോടും ചേർന്ന് ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ യേശുവേ, ആരാധന, 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 ആരാധന ശിവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ വേളകളിലേക്ക് അങ്ങേ ക്ഷണിക്കുന്നു. ഈശോയെ കടന്നു വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ, കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കേഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ കൂടെ ഈ ആരാധനയുടെ സമയം നമ്മളായിരിക്കുമ്പോൾ ഈശോയിലെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ എൻ്റെ മുൻപിൽ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നു. ആ ഈശോയുടെ കൂടെ ഞാനായിരിക്കുകയാണ്. ആ ഈശോയോടുള്ള സ്നേഹത്താൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നോട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നടക്കുന്ന വഴി, നീ നടക്കേണ്ട വഴി ഇടുങ്ങിയതാണ്, ഞെരുക്കമുള്ളതാണ്, വേദനകളും സഹനങ്ങളും ഉള്ളതാണ്. ഒരു മോഹന വാഗ്ദാനങ്ങളും എനിക്ക് തരാൻ സാധിക്കില്ല. നീ നിന്നെ തന്നെ പരിത്യജിക്കുവാൻ റെഡിയാകണം. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ അരക്ഷിതാവസ്ഥയും വേദനകളും സങ്കടങ്ങളും എന്നോടുള്ള സ്നേഹത്തെ പ്രതി അനുദിനം കുരിശുകളായിട്ട് ഏറ്റെടുക്കുവാൻ നീ റെഡിയാകണം. നാളെ എന്ന് നീട്ടിവെക്കാതെ ഇപ്പോൾ ഈ നിമിഷം തന്നെ എന്നെ അനുഗമിക്കാൻ റെഡിയാകണം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ഒത്തിരി സ്നേഹമുണ്ട് നമുക്ക്. ഈശോയെ ഒത്തിരി ഇനിയും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക്. ഈശോയെ കൂടുതൽ തീക്ഷ്ണതയോടെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാ? പല കാര്യങ്ങൾ നമ്മളെ പിറകോട്ട് വലിക്കുന്നു. കർത്താവിന് വേണ്ടി ഞാൻ സമയം ഒത്തിരി മാറ്റിവെച്ചാൽ, ത്യാഗം ചെയ്താൽ എൻ്റെ മറ്റു കാര്യങ്ങളെ അത് ബാധിക്കുമോ? ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരിയേറെ പ്രയത്നിച്ചാൽ ഈ ലോകം എന്നെ പുച്ഛിക്കുമോ, കളിയാക്കുമോ? കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടാകുമോ? ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. സ്വസ്ഥത നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടും. കാരണം കർത്താവ് എന്നെ വിളിക്കുന്നത് വെറുതെയുള്ളൊരു സുഖജീവിതത്തിലേക്കല്ല. കർത്താവ് എന്നെ വിളിക്കുന്നത് റെസ്റ്റ്ലെസ്നെസ്സിലേക്കാണ്, അരക്ഷിതാവസ്ഥയിലേക്കാണ്. കർത്താവ് പറയുകയാണ്, ഉറപ്പോടുകൂടി വേണം നീ വരാൻ. വസ്തുവകകളെ മാറ്റിവെക്കണം, വ്യക്തിബന്ധങ്ങളെ, വ്യക്തി താല്പര്യങ്ങളെ മാറ്റിവെക്കണം. നീ ആരൊക്കെയുമാണെന്ന് ചിന്തിക്കുന്ന നിൻ്റെ അഹത്തെ നീ മാറ്റിവെക്കണം. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് എല്ലാറ്റിലും ഉപരിയായി കർത്താവെ, നിന്നെ സ്നേഹിക്കുവാൻ
ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാൻ പറ്റട്ടെ. ഇനി ആരാധനയിലായിരിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയിൽ നിന്ന് നമ്മളെ പിറകോട്ടേക്ക് വലിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പലതരത്തിൽ തിരക്കാണ് എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങൾ, ഞാൻ റെഡിയല്ല എന്ന് തോന്നുന്ന ചിന്തകൾ, കർത്താവിനേക്കാൾ ഉപരി ഞാൻ കൊടുക്കുന്ന എക്സ്ക്യൂസുകൾ, എൻ്റെ പ്ലാൻ ബി, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിത് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സെറ്റായിട്ട് ഈശോയെ പിന്നെ അങ്ങ് സ്നേഹിക്കാം എന്നിങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നതിൽ നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാറ്റിലും ഉപരിയായി എന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ സുഖങ്ങളെ മാറ്റിവെച്ച് എൻ്റെ കുരിശെടുത്ത് ഞാൻ നിന്നെ ഇപ്പോൾ ഈ നിമിഷം അനുഗമിക്കുന്നു, സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പകരം എന്തു നൽകും ഞാനിനി യേശുവേ, ഹൃദയം പൂർണമായി നൽകുന്നു നാഥന. മറ്റെന്താണ് കർത്താവെ തരാനുള്ളത്? പകരം എന്തു നൽകും ഞാനിനി എൻ്റെ ജീവിതം പൂർണമായിട്ട് തരുന്നു. എന്നാരോഗ്യം നൽകുന്നു നാഥന യേശുവേ, അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ഓരോ വേദനയിലും സൗഖ്യമാക്കും യേശുവിൻ ശക്തി. യേശുവേ, പകരം എന്തു നൽകും ഞാനിനി നീ തരുന്ന സ്നേഹത്തിന് പകരമായി. ദേശത്തെങ്ങും പോകും സുവിശേഷവും യേശുവേ, പകരം എന്തു നൽകും ഞാനിനി എനിക്കുള്ളതെല്ലാം. ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് മുട്ടുകുത്താം. കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന നേരം കർത്താവിനെ എന്നിൽ നിന്നും അകറ്റുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ മാറ്റിയെടുക്കും. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്നും, ത്യാഗത്തോടെയും തീക്ഷ്ണതയോടെയും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും, ഈശോയെ അടുത്തു ചെല്ലുന്നതിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്ന മൂന്ന് കാര്യങ്ങൾ, ഒരു പക്ഷേ വ്യക്തിബന്ധങ്ങളാവാം, സമ്പത്താകാം, ജോലിയാകാം, തിരക്കാവാം, മടിയാകാം, ഇങ്ങനെ പല കാര്യങ്ങളാവാം എന്നെ ഈശോയിൽ നിന്നും മാറ്റി നിർത്തുന്ന മൂന്ന് കാര്യങ്ങൾ, ഈശോയെ എന്നെ നിന്നിൽ നിന്നും മാറ്റി നിർത്തുന്ന മൂന്ന് കാര്യങ്ങളെ ഞാൻ അംഗീകരിച്ച് ഏറ്റെടുത്ത് നിൻ്റെ ഹൃദയ നിൻ്റെ പാദാന്തികത്തിൽ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. ആ മൂന്ന് കാര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ട കൃപ എനിക്ക് തരണം. ആ മേഖലകളിൽ അവയെ അതിജീവിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കും. തീരുമാനമെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് ശിരസ് നമിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധനാ.